ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് യു കെ വന്നതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കോളേജ് ലൈഫും അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ജോബ്, സാലറി, എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള എനിക്കിവിടെ വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ വന്നത് സെപ്റ്റംബർ ഇൻടേക്കിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ 6 മന്ത്സ് ആയി. അതായത് എനിക്കിപ്പോൾ ഒരു സെമിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല കെയറിംഗ് ഉള്ള ഒരു നല്ല രാജ്യമാണ് യു കെ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സൊക്കെ ആയാലും നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവായ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ വന്നിട്ട് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ സ്റ്റുഡൻറ് ലൈഫ് എക്സ്പീരിയൻസ് പറയുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറേ റൂൾസ് ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാഫിക് റൂൾസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് പെട്ടെന്ന് റോഡൊന്നും ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ ആയാലും ഒത്തിരി വന്നിട്ട് ഒത്തിരി ആക്സിഡൻറ്റ് കേസസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ ആയാലും ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ആയാലും ഇങ്ങനെ ഒത്തിരി ആക്സിഡൻറ്റ് കേസസ് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ രാജ്യത്തെക്കാട്ടിലും ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് കാരണം ഭയങ്കര ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള കേസസും വളരെ കൂടുതലാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ അതിൽ എന്നിട്ട് ഗ്രീൻ ആകുമ്പോൾ മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ രാജ്യത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവരും അതുപോലെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവരൊക്കെ ഫസ്റ്റ്ലി തന്നെ കാറ് വാങ്ങിക്കും. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ കാറിനൊക്കെ, സെക്കൻഡ് ഹാൻഡ് കാറുകൾക്കൊക്കെ ആയാലും വിലക്കുറവാണ്. എന്നിട്ട് ഫസ്റ്റ്ലി അവർ വരുമ്പോൾ തന്നെ ഒരു കാറൊക്കെ വാങ്ങിക്കും. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ട്രാഫിക് റൂൾസ് ഒന്നും തന്നെ അത്ര ഫെമിലിയർ അല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ഒരു 6 മന്ത്സ് ആയിട്ടുണ്ടെങ്കിലും ഒത്തിരി കാർ ആക്സിഡൻറ്റ്സ് കേസുകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അത് കാരണം ഫസ്റ്റ്ലി തന്നെ നിങ്ങൾ ട്രാഫിക് റൂൾസൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം ഇതാക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം വെച്ചാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു കുട്ടി ഒരു എക്സാമിന് വന്നതായിരുന്നു. പക്ഷേ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടായി. വളരെ ക്രിട്ടിക്കലായ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അന്നേരം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസൊക്കെയാണ്. അന്നേരം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ റൂൾസൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിട്ടുണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റിയും ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ, എനിക്ക് 3 ഡേയ്സ് ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ സെമിസ്റ്ററിൽ. ആ ക്ലാസ്സുകൾ എന്ന് പറയുമ്പം അതിലൊന്ന് ലെക്ചർ ക്ലാസ് ഉണ്ട്, സെമിനാർ ക്ലാസ് ഉണ്ട്, ലാബ് ക്ലാസ് ഉണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് അല്ല, നമ്മൾ യൂണിവേഴ്സിറ്റി പോയിട്ട് ഓഫ്ലൈൻ ക്ലാസ് തന്നെയായിരുന്നു ആ ഒരു സെമിസ്റ്ററിലും മുഴുവനും ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി പോയത് എൻ്റെ യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് കളക്ട് ചെയ്യാൻ പോയപ്പോഴായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പോയ ടൈമിലൊക്കെ ലാംഗ്വേജ് ഒരു ചെറിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം പലപ്പോഴും നമുക്ക് അവരുടെ പ്രൊണൗൺസിയേഷനൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറേയെല്ലാം കേട്ട് കഴിയുമ്പം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തേതുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് റൂം സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതായത് പവർ പോയിന്റും അതുപോലെ തന്നെ മൈക്കും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസത്തെ ക്ലാസിൻ്റെ റെക്കോർഡഡ് സെക്ഷനും അതുപോലെ തന്നെ സ്ലൈഡ്സും എല്ലാം തന്നെ നമുക്ക് ബ്ലാക്ക് ബോർഡിൽ അവൈലബിൾ ആണ്. അതുകാരണം നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ട് നമുക്ക് വീണ്ടും മനസ്സിലാക്കാനൊക്കെ വളരെ ഈസിയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് കിട്ടും. അന്നേരം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എൻട്രി ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ എൻട്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഏത് ബിൽഡിങ്ങിൽ എൻട്രി ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ കാർഡ് സ്വൈപ്പ് ചെയ്യണം. അതിനെല്ലാം നമുക്ക് ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മൾ എത്രത്തോളം യൂണിവേഴ്സിറ്റിയിൽ എൻഗേജ്ഡ് ആണ് അല്ലെങ്കിൽ സ്റ്റഡീസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അറ്റൻഡൻസ്, ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്സൊക്കെ ഉണ്ട്. അന്നേരം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ല, ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും യൂണിവേഴ്സിറ്റിയുടെ ആപ്പുകളുണ്ട്, അപ്ലിക്കേഷൻസ് ഉണ്ട്. അന്നേരം അതിൽ നമുക്ക് ഓരോ നമ്മുടെ ഓരോ എൻഗേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസിൻ്റെയൊക്കെ പെർസെൻറ്റേജ് കാണാനായിട്ട് സാധിക്കുന്നതാണ്.
എനിക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ മൂന്ന് സബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ രണ്ടെണ്ണം അസൈൻമെന്റ്സും അതുപോലെ തന്നെ ഒരെണ്ണം എക്സാമും ആയിരുന്നു ഉണ്ടായിരുന്നത്. അസൈൻമെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ച് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ. അല്ലാതെ നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്ത് നമുക്ക് തന്നെ കാണാൻ ഇരിക്കുക. അതായത് ഒരിപ്പോൾ 2 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത പേപ്പറിൽ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഏതെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അതായത് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു സബ്ജക്റ്റിനാണെങ്കിൽ ഇപ്പം ലെക്ചേഴ്സ് പറയും ഇത്ര പെർസെൻറ്റേജ്, എൻ്റെയൊക്കെ ആണെങ്കിൽ 20% വരെയുള്ള സിമിലാരിറ്റീസ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത് പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫെയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ടൈം വീണ്ടും നമുക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മളിപ്പം ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 20 ഡേയ്സിനുള്ളിൽ തന്നെ ഫീഡ്ബാക്ക് കിട്ടുന്നതായിരിക്കും. ആ ഫീഡ്ബാക്കിൽ അവർ പറയും ഇപ്പം നമുക്ക് എന്തൊക്കെ ഡ്രോബാക്സ് ആണ് ആ ഒരു സബ്മിറ്റ് ചെയ്തതിലുണ്ടെന്നുള്ളത്. അന്നേരം നമ്മൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ടൈം സബ്മിറ്റ് ചെയ്യണം. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കെയറിങ് അതുപോലെ തന്നെ ഡിസിപ്ലിൻസ് ഒക്കെയാണ്. അതായത് ഇപ്പം നമുക്കറിയാം ഒരു വണ്ടിയിലൊക്കെ കയറുന്ന ടൈമിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇടിച്ചും തള്ളിയൊക്കെ അല്ലേ കയറുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂ സിസ്റ്റം ഉണ്ട്. എല്ലാവരും 1 by 1 പുറകിൽ നിന്ന് വളരെ ശാന്തതയോടെ ആയിരിക്കും വണ്ടിയിൽ കയറുന്നതൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഷോപ്പിലൊക്കെ ആയാലും ബില്ല് ചെയ്യുന്ന ടൈമിലായാലും അവർ കറക്റ്റായിട്ട് ക്യൂ ഒക്കെ നിന്നിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അത് വളരെയേറെ ഒരു നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല കെയറിങ് ആണ്, നമ്മളെ നന്നായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പം നമ്മളൊരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഫസ്റ്റ് അവർ മാറി നിൽക്കും, എന്നുവെച്ചാൽ നമ്മൾ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോറൊക്കെ ഫസ്റ്റ് മുമ്പിൽ പോയ ഒരാളാണെങ്കിൽ അവർ ഡോറൊക്കെ ആണെങ്കിലും നമ്മൾ ഓപ്പൺ ആക്കി തന്നെ പിടിക്കും, നമ്മളും കൂടെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ വളരെ എന്നാ പറയണ്ടേ നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു ബിഹേവിങ് ആണ് എനിക്കിവിടെ ഫീലായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ IHS പേയ്മെൻ്റ് ഒക്കെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് ഒക്കെ പേയ്മെൻറ്റ് നടത്തിയത് കൊണ്ട് തന്നെ നമുക്കിവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഫ്രീ ആണ്. പക്ഷേ മെഡിക്കൽ ഫെസിലിറ്റീസ് ഫ്രീ ആണെന്ന് വരുമ്പം ഡോക്ടർ കൺസൾട്ടേഷൻ മാത്രമാണ് കേട്ടോ. അത് പലർക്കും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വേറെ മെഡിസിൻ ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനാണ്. ഇപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര സമയമെടുക്കും. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 days ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത്. അതൊരു ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്കിവിടെ വന്നു കഴിഞ്ഞ് തോന്നിയിട്ടുണ്ട്. നമ്മൾ UK ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ നമ്മൾ GP രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾ GP രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. GP രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോമുണ്ട്. ആ ഒരു ഫോം കളക്ട് ചെയ്ത് അതിൽ നമ്മുടെ നെയിം, ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 weeks ഒക്കെ കഴിയുമ്പോൾ നമുക്ക് NHS നിന്ന് നമ്മൾ GP രജിസ്റ്റർ ചെയ്തതിൻ്റെ നമ്പറൊക്കെ നമുക്ക് കിട്ടും. അന്നേരം അത് UK ഫസ്റ്റ് ടൈം വരുന്നവർ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 20 hours വർക്കിംഗ് റൈറ്റ് മാത്രമേ ഉള്ളൂ. അന്നേരം ഫസ്റ്റ് ടൈം ഒക്കെ എനിക്ക് വന്ന ടൈമിൽ ഷിഫ്റ്റിൻ്റെയൊക്കെ കേസിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടുതലും നമുക്ക് 12-hour ഷിഫ്റ്റ് അല്ലെങ്കിൽ 8-hour ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അന്നേരം ഇപ്പോൾ 2 12-hour ഷിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ 24 hours ആവും. അന്നേരം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം ഫസ്റ്റ് ടൈം ഒക്കെ വന്ന ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരം നിങ്ങളൊരു ജോബൊക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ആ ഷിഫ്റ്റിൻ്റെ പാറ്റേണും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജോബ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റുഡൻസിന് ടാക്സ് ഫ്രീ ആണ്. ചില ടൈമിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ടാക്സ് ഇമ്പോസ് ചെയ്യാറുണ്ട്. ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനുള്ളതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയർ കൊടുക്കുന്ന ടാക്സ് കോഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലാണ്. അന്നേരം ഇപ്പം എന്തെങ്കിലും കാരണം വെച്ചാൽ സ്റ്റുഡൻസിന് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് പേ സ്ലിപ്പൊക്കെ കിട്ടുമ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ HMRC ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്ക് കുറേ എമൗണ്ട് ടാക്സ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് HMRC വിളിച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് പേയ്മെൻറ്റ് വന്നപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ടൈമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതായത് ക്ലാസ് ടൈം എന്ന് പറയുമ്പോൾ വീക്കിലി 3 days ക്ലാസ് ഉണ്ടെങ്കിലും
അത് പല ടൈമിലായിരിക്കും. സോ എനിക്ക് കഴിഞ്ഞ സെമിസ്റ്ററിലായാലും ഒരു ക്ലാസ് ഉണ്ടായിരുന്നത് 7 to 9 ആയിരുന്നു, രാത്രി 7 മണി തൊട്ട് 9 മണി വരെ ആയിരുന്നു. അന്നേരം ട്രാവലൊക്കെ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈം ടേബിൾ ചേഞ്ചിങ്ങിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും, പക്ഷെ എല്ലാ സബ്ജക്റ്റിൻ്റെ ഒന്നും മാറി കിട്ടൂല. അതെനിക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ പോലെയൊന്നുമല്ല. അതായത് ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാം, സ്നാക്സ് കഴിക്കാം, ടീ കഴിക്കാം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം, ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, എന്നാലും മൊബൈൽ യൂസ് ചെയ്യുന്നതിനോ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലാസ്സിലോട്ട് കയറി വരുന്ന നമുക്ക് ഏത് സമയത്തും കയറി വരാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇറങ്ങി പോകുന്നതിന് നമുക്ക് അവരോട് പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അവർ ഒന്നും ചോദിക്കുകയൊന്നുമില്ല, എന്താ നിങ്ങൾ വരാഞ്ഞതെന്നോ അങ്ങനെ ഒന്നും ചോദിക്കുകയൊന്നുമില്ല. വളരെ ഫ്രീഡമാണ്, നല്ല ഫ്രീഡം ഉണ്ട്. അന്നേരം ആ ഫ്രീഡം നല്ലതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം, മിസ്യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ മിനിറ്റിനും മിനിറ്റിനും ഇവിടുന്ന് ബസ്സുകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ദൂരമൊക്കെ ഉള്ള സ്ഥലത്തേക്കാണെങ്കിൽ ക്യാബ് നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ബസ്സിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് ക്യൂ ഒക്കെ പാലിച്ച് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമുക്കിപ്പം ബസ്സിൽ കയറുന്ന ടൈമിലായാലും നമുക്ക് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റും. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഡേ ടിക്കറ്റ് അവൈലബിൾ ആണ്, വീക്ക്ലി ടിക്കറ്റ് അവൈലബിൾ ആണ്, മന്ത്ലി ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ബസ്സിൻ്റെ കേസിലായാലും ട്രെയിനിൻ്റെ കേസിലായാലും ഇതൊക്കെ അവൈലബിൾ ആണ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ദിവസം ഡേ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് 25 ഇയേഴ്സിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് കൺസെഷനും അവൈലബിൾ ആണ്. ഫസ്റ്റ് എനിക്കിവിടെ യു കെയിൽ വന്ന ടൈമിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. അതായത് പൗണ്ടും പെൻസൊക്കെ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 weeks ഒക്കെ കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ട് വന്നു, അത് എനിക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നി. പിന്നെ മറ്റ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. അതൊരു വളരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തണുപ്പായിരുന്നു, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി. പിന്നെ അത് ഓക്കെ ആയിട്ട് വന്നു. അന്നേരം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട മെഡിസിൻസൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റുഡൻസായിട്ട് വരുന്നവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബാണ്. നമുക്കറിയാം നമ്മളൊരു പാർട്ട് ടൈം ജോബ് എങ്ങനെയായാലും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള എക്സ്പെൻസസ് ആണ്. നമ്മളിപ്പോൾ ഒരു വീടെടുത്ത് നിൽക്കുന്ന സമയത്തായാലും റെൻ്റ് ആയിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി ആണ് മൊബൈൽ റീചാർജ് ചെയ്യണം, ഫുഡ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി. ഇപ്പം നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുന്ന ടൈമിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബില്ല് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വാട്ടർ, ഇലക്ട്രിസിറ്റി, അതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബില്ല് പേ ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റുഡൻ്റായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ കയറുന്നു ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് എങ്ങനെയും നമ്മുടെ ഫീസൊക്കെ അടച്ചു പോകാമെന്ന്. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അന്നേരം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം വേണം നമ്മൾ പാർട്ട് ടൈം ജോബ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലും നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അത് നമുക്ക് കുറച്ചും കൂടെ പേയ്മെൻറ്റ്സൊക്കെ നമുക്ക് കിട്ടും. സ്റ്റുഡൻ്റായിട്ട് വരുന്നവരോട് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏജൻസികൾ പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഇങ്ങോട്ട് വരരുത്. കാരണം നമുക്ക് ലീഗലി നമുക്ക് 20 hours മാത്രം വർക്ക് ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ. ആ 20 hours നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് പറയുവാണെങ്കിൽ 20,000 rupees മാത്രമേ ലഭിക്കുകയുള്ളൂ. പല ഏജൻസികളും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 2 lakh rupees മന്ത്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി നമുക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ സാധിക്കുന്നുള്ളത്, റിയാലിറ്റി ശരിക്കും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വല്ല ലോൺ എമൗണ്ട് ഒക്കെ അടയ്ക്കണം, അല്ലെങ്കിൽ ഫീസൊക്കെ കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം ട്രാൻസ്പോർട്ടേഷന്, ഇലക്ട്രിസിറ്റി, അതുപോലെ റെൻറ്റ്, മൊബൈൽ റീചാർജ് ചെയ്യുന്നത്, ഇതിനെല്ലാം നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസ് കണ്ടുപിടിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വെച്ച് വേണം നമ്മൾ ഇപ്പം നമുക്ക് ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ റിമൈനിങ് ഫീസൊക്കെ പേ ചെയ്യാനായിട്ട്. അന്നേരം നമുക്ക് എത്ര ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളത്. അതിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങളിപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അത് മാത്രമല്ല
ഇപ്പം നിങ്ങൾ വേറെ ഒരു ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനോട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതായത് നിങ്ങൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഏജൻസിയുടെ മോഹന വാഗ്ദാനങ്ങളിൽ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, റിയാലിറ്റി എന്താന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് യു കെയിൽ വരുന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് മാത്രം പേ ചെയ്തിട്ടായിരിക്കും വരേണ്ടത്. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും അവർ മെയിലയക്കാൻ തുടങ്ങും നമ്മൾ റിമൈനിങ് ഫീസ് പേ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. നേരം നമുക്ക് ഫസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ജോബൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു ഫീസ് അടയ്ക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ 1 ഇയർ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഫീസ് അടയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയണ്ടേ റെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫീസിൻ്റെ എമൗണ്ടും കണ്ടുപിടിക്കണം. അന്നേരം ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനായിട്ട്. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് സെമസ്റ്റർ ബ്രേക്കുകളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 3 വീക്സ് ആയിരുന്നു വെക്കേഷൻ കിട്ടിയത്. ആ ഒരു വെക്കേഷൻ കിട്ടുന്ന ടൈമിൽ നമുക്ക് 40 അവേഴ്സ് അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സമ്മർ ബ്രേക്ക് ഉണ്ട്, ആ ഒരു വെക്കേഷൻ ടൈമിലും നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ വീക്കിലേക്കായാലും നല്ലൊരു എക്സ്പെൻസ് ഫുഡിനും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉണ്ടാകും. നേരം മാക്സിമം ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി എമൗണ്ട് സേവൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു 6 മന്ത്സ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും റിയാലിറ്റി തന്നെയാണ്. നിങ്ങൾ മറ്റൊരു ഇവിടെ ഉള്ള സ്റ്റുഡൻറ്റിനോടോ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അതായത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞതല്ല, ശരിക്കും ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അന്നേരം എൻ്റെ ഈ ഒരു 6 മന്ത്സ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൾ.